ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രീ എയർ ഡ്രോപ്സ് കിട്ടുന്നത് എങ്ങനെയാണെന്നാണ്. ഈ ഫ്രീ എയർ ഡ്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ക്രിപ്റ്റോ കറൻസി ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവരവരുടെ കോയിൻ ആളുകൾ അറിയണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി പ്രൊമോഷനായിട്ട് കുറേ ആളുകൾക്ക് അവരുടെ കോയിൻസ് ഫ്രീ ആയിട്ട് കൊടുക്കും. അതായത് അവർക്കിപ്പോൾ 10 ലക്ഷം കോയിനാണ് അവരുടെ ടോട്ടൽ സപ്ലൈ എങ്കിൽ, അതിലൊരു 1 ലക്ഷം കോയിൻ കുറച്ച് ആളുകൾക്ക് കൊടുക്കും. അത് അവരുടെ ഒരു പരസ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അതായത് അവരുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന കോയിൻസ് നമ്മൾ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, പിന്നീട് അവരുടെ എക്സ്ചേഞ്ചിലൊക്കെ അവരുടെ കോയിൻ വന്ന് നല്ലപോലെ ആ ഒരു കോയിൻ സക്സസ് ഒക്കെ ആയി നല്ലൊരു വാല്യൂ വരുവാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള കോയിൻസ് കൊടുത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ടോക്കൺസ് അല്ലെങ്കിൽ എയർ ഡ്രോപ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു എയർ ഡ്രോപ്സ് നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. എയർ ഡ്രോപ്സിൻ്റെ പേരിൽ പല ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ടെലഗ്രാമിലൊക്കെ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള എയർ ഡ്രോപ്സ് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ കമൻറ്റ് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഷിബ ഇനു എന്ന് പറഞ്ഞ കോയിൻ്റെയൊക്കെ ഫേക്ക് ആയിട്ടുള്ള എയർ ഡ്രോപ്സിലൊക്കെ കുറേ ആളുകൾ ടെലഗ്രാമിലൊക്കെ പങ്കെടുത്തു, ഒന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോയിൻ്റെ താഴെ കമൻറ്റൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള എയർ ഡ്രോപ്സ് എങ്ങനെ കണ്ടെത്താമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ സഹായിക്കുന്നത് ഒരു വെബ്സൈറ്റാണ്, കോയിൻ മാർക്കറ്റ് ക്യാപ് .com എന്നാണ് ആ വെബ്സൈറ്റിൻ്റെ പേര്. നിങ്ങളുടെ മൊബൈലിൽ ജസ്റ്റ് കോയിൻ മാർക്കറ്റ് ക്യാപ് .com എന്ന് മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ജസ്റ്റ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. അവിടെ മൊബൈലിലാണെങ്കിലും ശരി, വെബ്സൈറ്റിലാണെങ്കിലും അതിൽ കലണ്ടർ എന്നുള്ള ഓപ്ഷനിൽ ഫ്രീ എയർ ഡ്രോപ്സ് എന്നുള്ളത് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് അതൊന്ന് എടുക്കുക. അവിടെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എയർ ഡ്രോപ്സ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ആലി ഡയറക്ട് ടോക്കൺ DRCT എന്ന് പറയുന്ന ഒരു ടോക്കൺ ഇപ്പോൾ എയർ ഡ്രോപ്സ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ടോട്ടൽ വിന്നേഴ്സ് എന്ന് പറയുന്നത് 1500 പേരാണ്. ഇതുവരെ 1,14,654 പേര് പങ്കെടുത്തിട്ടുണ്ട്. അതിൽ 1500 പേർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. ഇത് ഇനി എത്ര സമയമുണ്ടെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. 20 മണിക്കൂറും കൂടെയാണ് നമുക്ക് പങ്കെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്കും പങ്കെടുക്കാം. നമുക്ക് പറയാൻ പറ്റില്ല ആ ഒരു വിന്നർ നമ്മളായിരിക്കില്ല എന്ന്. സോ ഇതൊരു ജെനുവിൻ ആയിട്ടുള്ള എയർ ഡ്രോപ്സ് ആണ്. അതിൻ്റെ താഴെ ഷാർഡ് എന്ന് പറഞ്ഞ ഒരു കോയിൻ വരുന്നതിൻ്റെ പ്രൊമോഷൻ കൊടുക്കുന്നതായിട്ട് കാണാം. അത് 1000 പേർക്കാണ് കൊടുക്കുന്നത്. ഇതുവരെ 1,10,000 പേര് പങ്കെടുത്തതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ താഴേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോരോ കോയിൻസും എന്നാണത് തീരുന്നതെന്നും എന്ന് വരെ അവൈലബിൾ ആണെന്നും ഉള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ കാണുന്ന ആലി ഡയറക്റ്റ് എന്നുള്ള കോയിൻ തന്നെ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരിക ആലി ഡയറക്റ്റ് എന്നതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ആലി ഡയറക്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് ആയിരിക്കും വരുന്നത്. മൊബൈലിലാണെങ്കിലും സെയിം തന്നെ ആയിരിക്കും. ഇത് വൈഡായിട്ട് കാണുന്നു എന്ന് മാത്രമാണുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ താഴേക്ക് പോകാൻ നേരത്ത് 30K USD ആലി DRCT ടോക്കൺ എയർ ഡ്രോപ്സ് ഓൺ ഗോയിങ് എന്നും കാണാൻ പറ്റും. ഹൗ ടു പാർട്ടിസിപ്പേറ്റ് എന്നുള്ള ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. റീഡ് മോർ കൊടുത്തു. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോളോ ട്വിറ്റർ, അതായത് ഈ ഒരു ട്വിറ്ററിൽ എന്നാൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ട്വിറ്റർ പേജ് വരും. അതൊന്ന് ഫോളോ ചെയ്യാനാണ് അവരതിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഫോളോ ചെയ്യുക, തിരിച്ചു വരിക. അതുപോലെ തന്നെ അവരുടെ ഒരു ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ടെലഗ്രാം ഡീറ്റെയിൽസ് കൊടുത്ത് ജോയിൻ ചെയ്യുക. ഞാനിപ്പോൾ കമ്പ്യൂട്ടറിൽ കാണിക്കുന്നുണ്ട്, ടെലഗ്രാമില്ല. അതുപോലെ തന്നെ റീട്വീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഈ ഒരു എയർ ഡ്രോപ്സിൻ്റെ ഒരു ട്വീറ്റ് അവർ ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റീട്വീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുക. ഇവിടെയാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. നമ്മളെന്താ ചെയ്യുക, അതൊന്ന് റീട്വീറ്റ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ പങ്കെടുത്ത് കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിന് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID, പാസ്വേഡ് ഡീറ്റെയിൽസ് വെച്ച് ലോഗിൻ ചെയ്യുക. ഞാനിപ്പോൾ ലോഗിൻ ടു പാർട്ടിസിപ്പേറ്റ് എന്നുള്ളത് കൊടുക്കുന്നു. എൻ്റെ ഇമെയിൽ ID, പാസ്വേഡ് ഡീറ്റെയിൽസ് വെച്ച് ലോഗിൻ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോയിൻ ദിസ് എയർ ഡ്രോപ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ നമ്മളോട് റീട്വീറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് ആഡ് ടു വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക ഫസ്റ്റ്. അതുപോലെ തന്നെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ജോലി ആറ്റ്സ് നൗവിൻ്റെ ടെലഗ്രാം ചാനൽ, രണ്ട് ടെലഗ്രാം ചാനലാണ് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ട്വിറ്റർ അക്കൗണ്ട് ഫോളോ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക, അത് ഫോളോ ചെയ്യുക. നമ്മളത് ഓൾറെഡി ഫോളോ ചെയ്തു.
അതിന് താഴത്ത് പിന്നെ നമുക്ക് കാണിക്കുന്നത് കോയിൻ മാർക്കറ്റ് ക്യാപ്പിന്റെ ട്വിറ്റർ പേജ് ഫോളോ ചെയ്യാനാണ്. സോ കോയിൻ മാർക്കറ്റ് ക്യാപ്പിന്റെ ട്വിറ്റർ പേജും കൂടെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക, തിരിച്ചു വരിക. തിരിച്ചു വന്നതിന് ശേഷം റീട്വീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഓൾറെഡി ചെയ്തു. അതിനുശേഷം നിങ്ങളുടെ എതേറിയം വാലറ്റിന്റെ അഡ്രസ് ഇവിടെ പേസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊക്കെ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാലറ്റിന്റെ അഡ്രസ് ഒന്നും കൊടുക്കരുത്. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും പുതിയതായിട്ടൊരു ട്രസ്റ്റ് വാലറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അതിലെ എതേറിയം വാലറ്റ് അഡ്രസ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ട്വിറ്ററിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത ഡീറ്റെയിൽ, നിങ്ങൾ എന്ത് പേരിലാണ് ഫോളോ അപ്പ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരടിച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ ശ്രീകുമാർ ടോക്സ് എന്നുള്ള പേരിലാണെങ്കിൽ ആ ഒരു പേരടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ജോയിൻ ടു എയർ ഡ്രോപ്സ് എന്നുള്ള കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ടെലഗ്രാം ചാനലിലെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറയും. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ റീട്വീറ്റ് ചെയ്തതിൻ്റെ, ഇപ്പം നമ്മൾ ഈ ഒരു റീട്വീറ്റ് ചെയ്തില്ലേ, അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഒന്ന് എടുക്കാനാണ് പറയുന്നത്. സോ അതിൻ്റെ ലിങ്ക് എടുക്കുക, തിരിച്ചു വരിക, നിങ്ങളതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളിത് രണ്ട് എനേബിൾ ചെയ്യുക. ശേഷം ജോയിൻ എയർ ഡ്രോപ്സ് എന്നുള്ള കൊടുത്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ആയിട്ടുണ്ട്, ഇവിടെ പാർട്ടിസിപ്പേറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഇതേപോലെ ഓരോ കോയിനിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ഷാർക്ക് എന്നുള്ള കോയിൻ എടുക്കുക, അതും നിങ്ങൾക്കിതുപോലെ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്നിരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഞാൻ ശ്രീകുമാർ, സൈനിങ് ഓഫ്.